നമസ്കാരം. ഗ്രീൻ സിഗ്നൽ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലെവൽ ക്രോസിംഗിലൂടെയുള്ള സുരക്ഷിതമായ വാഹനയാത്രയെക്കുറിച്ചാണ്. റെയിൽവേ ലൈന് കുറുകെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനുള്ള ഒരു സംവിധാനമാണ് ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ സുഗമമായ യാത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാതെ തന്നെ മറ്റ് രണ്ട് മാർഗങ്ങൾ കൂടി വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടി റെയിൽവേ ലൈനുകളിലൂടെ ഉള്ള മറ്റ് രണ്ട് സംവിധാനങ്ങളുണ്ട്. അത് ROV അതാ റെയിൽവേ ഓവർ ബ്രിഡ്ജ്, RUB അതായത് റെയിൽവേ അണ്ടർ ബ്രിഡ്ജ്. ഇവ രണ്ടും റെയിൽവേ ലൈൻ കടന്നു പോകുന്ന തരത്തിലുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങളാണ്. റെയിൽവേ ലൈന് കുറുകെയായിട്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. റെയിൽവേയുടെ അഭിപ്രായത്തിൽ റെയിൽവേ ക്രോസിംഗ് എന്ന് പറയുന്നത് അപകട മേഖലയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭാഗത്തുകൂടിയുള്ള ഗതാഗത നടത്തുന്നത് വളരെ ശ്രദ്ധയും കരുതലോടുകൂടി നടത്തിയില്ലെങ്കിൽ അപകട സാധ്യത കൂടുതലായി ഉള്ളതായി കാണാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ലെവൽ ക്രോസുകളുടെ എണ്ണം വളരെ കൂടുതലായി കാണാൻ സാധിക്കും. രണ്ട് തരത്തിലുള്ള ലെവൽ ക്രോസിംഗാണ് ഉള്ളത്. സൂക്ഷിപ്പുകാരനുള്ള ലെവൽ ക്രോസിങ്ങും അതുപോലെ ഗാർഡില്ലാത്ത സൂക്ഷിപ്പുകാരനില്ലാത്ത ലെവൽ ക്രോസിങ്ങുമാണ് ഉള്ളത്. വാഹനങ്ങൾ കടന്നു പോകുന്നതിൻ്റെ എണ്ണവും റെയിൽ ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്നതിൻ്റെ എണ്ണവും പരിഗണിച്ച് ലെവൽ ക്രോസിംഗ് പല കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രണ്ട് റെയിൽവേ സ്റ്റേഷൻ തമ്മിൽ പരമാവധി ദൂരം എന്ന് പറയുന്നത് 12 കിലോമീറ്ററാണ്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ 8-നും 10-നും ഇടയ്ക്കാണ് ആ ദൂരം നിജപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ കടന്നു പോകുമ്പോൾ ഈ സ്റ്റേഷനിടയിലുള്ള എല്ലാ ലെവൽ ക്രോസിങ്ങുകളും അടച്ച് ഇടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അടച്ചിടുന്നതിന് വേണ്ടി ലെവൽ ക്രോസിങ്ങിൽ ലിഫ്റ്റിംഗ് ബാരിയേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചലിക്കുന്ന ഗേറ്റുകൾ വാഹനങ്ങളെ റെയിൽവേ ലൈന് ഇരുവശങ്ങളിലുമായി തടഞ്ഞു നിർത്തുന്ന രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ലെവൽ ക്രോസിങ്ങുകളും അടച്ച് ഇടേണ്ടതാണ്. രണ്ട് തരത്തിലുള്ള ലെവൽ ക്രോസിങ്ങുകളാണ് സാധാരണയായിട്ടുള്ളത്, ഗാർഡുള്ളതും ഗാർഡില്ലാത്തതും. 2016 റെയിൽവേയുടെ കണക്ക് പ്രകാരം റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ, അതായത് തമിഴ്നാടും കേരളവും അടങ്ങുന്ന റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനിൽ ഗാർഡില്ലാത്ത ലെവൽ ക്രോസിംഗ് ഇല്ല എന്നാണ് റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ലെവൽ ക്രോസുകളുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. ഉദാഹരണമായിട്ട് കായംകുളം മുതൽ എറണാകുളം വരെയുള്ള, അതായത് ആലപ്പുഴ വഴി എറണാകുളം വരെയുള്ള 100 കിലോമീറ്റർ റെയിൽവേ പാതയിൽ ഏതാണ്ട് 100-ൽ അധികം റെയിൽവേ ക്രോസിങ്ങുകൾ ഉള്ളതായിട്ടാണ് റെയിൽവേയുടെ പത്രക്കുറിപ്പിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിൽ വാഹന ഗതാഗതം നടത്തുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. റെയിൽവേ ക്രോസിങ്ങിന്, അതായത് റെയിൽവേ ലൈന് 5 മീറ്റർ ഇപ്പുറവും 5 മീറ്റർ അപ്പുറവും സുരക്ഷാ മേഖലയായി കരുതി ഫെൻസിങ് നടത്തിയിട്ടുണ്ട്. ഈ ഫെൻസിങ് നടത്തിയ ഈ സ്ഥലത്തുകൂടി ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് കാൽനട യാത്രക്കാരാണ്. ഇന്ത്യയിലെ 2010 മുതൽ 5 വർഷം നടത്തിയ ഒരു സ്റ്റഡി, ഒരു പഠനത്തിൽ ഏതാണ്ട് 349 കാൽനട യാത്രക്കാർ റെയിൽവേ ക്രോസിങ്ങിൽ അപകടത്തിൽ മരിച്ചതായി കാണിച്ചിട്ടുണ്ട്. ഇത് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഈ മേഖലയിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലുണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും തീവ്രമാകാറുണ്ട്, അതായത് പരിക്കുകൾ വളരെ കൂടുതലായി സംഭവിക്കുന്നതായി കാണാൻ സാധിക്കും. റെയിൽവേയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ അവയർനെസ് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് 2009 ഇത്തരത്തിലുള്ള അവയർനെസ് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻ്റർനാഷണൽ ലെവൽ ക്രോസിംഗ് അവയർനെസ് ഡേ എന്ന് പറയുന്ന ഒരു ദിനം ആചരിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് ഈ കഴിഞ്ഞ June 15 ഇൻ്റർനാഷണൽ ലെവൽ ക്രോസിംഗ് ഡേ ആചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദിവസം
ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ക്രോസിങ്ങുമായി ബന്ധപ്പെടുന്ന ഒരു പ്രത്യേക വിഷയമെടുത്ത് ഈ വിഷയത്തിൽ വളരെ വലിയ പ്രചരണം നടത്തി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പെഡസ്ട്രെയിൻസിൻ്റെ കാര്യം, കാൽനട യാത്രക്കാരുടെ കാര്യം, റെയിൽവേ സംബന്ധിച്ച് അവർ ട്രസ്പാസേഴ്സാണ്, അവർ അനധികൃതമായി കടന്നു പോകുന്നതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടിയും റെയിൽവേ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ മാസം ജൂൺ മാസം 14th ട്രസ്പാസേഴ്സ് അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുകയുണ്ടായി. അതായത് റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്ക് സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി റെയിൽവേ ഏർപ്പെടുത്തിയ ഒരു പ്രത്യേക ദിവസമാണ്. അതിൻ്റെ 2nd എഡിഷനാണ് കഴിഞ്ഞ് ജൂൺ മാസം 15th നടന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ മേഖലയിൽ സുരക്ഷാ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം മനസ്സിൽ ഓർക്കേണ്ടതും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ലെവൽ ക്രോസുകളിൽ നിയമലംഘനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും റെയിൽവേ ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും യുദ്ധത്തിന് തയ്യാറായി പടമാർ നിൽക്കുന്നത് പോലെയാണ് വാഹനങ്ങൾ സജ്ജമായി നിൽക്കുന്നത്. ഗേറ്റ് തുറക്കുന്ന മുറയ്ക്ക് ഒരു വലിയ വാഹനങ്ങളുടെ പെരുമഴ തന്നെയാണ് ട്രാക്കിലേക്ക് സംഭവിക്കുന്നത്. ഇടതുവശം ചേർന്നു പോകേണ്ട ആൾക്കാർ വലതുവശത്തേക്കും, വലതുവശം ചേർന്നു പോകേണ്ട ആൾക്കാർ ഇടതുവശത്തേക്കും സഞ്ചരിച്ച് വാഹനങ്ങളുടെ നിയമലംഘനങ്ങളാണ് റെയിൽവേ ക്രോസിങ്ങിൽ നടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റെയിൽവേ ക്രോസിങ്ങുകളിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് വാഹനങ്ങൾ ബമ്പർ ടു ബമ്പർ, അതായത് മുട്ടി മുട്ടിയുള്ള യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ്. നാം ഒരു വാഹനം ഓടിച്ച് പോകുമ്പോൾ റെയിൽവേ ട്രാക്ക് ഉണ്ട് അല്ലെങ്കിൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഗതാഗത നിയമത്തിലെ കോഷണറി സൈൻസ്, അറിയിപ്പ് അടയാളത്തിൽ ഒരു പ്രത്യേക അടയാളമുണ്ട്. വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ട്രയാങ്കിളിനകത്ത് ഒരു വേലിയുടെ പടം കാണിച്ചിരുന്നാൽ നാം മനസ്സിലാക്കണം തൊട്ടടുത്ത് ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് എന്ന്. ഈ റെയിൽവേ ക്രോസിങ്ങിൽ ഒരു സൂക്ഷിപ്പുകാരൻ ഉണ്ട് എന്ന് നമുക്ക് ഈ ചിഹ്നത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചിഹ്നത്തിൻ്റെ കാലിൽ ഒരു ചുവന്ന വര ക്രോസായി വരച്ചിരുന്നാൽ നാം മനസ്സിലാക്കേണ്ടത് 50 മീറ്ററിനും 100 മീറ്ററിനും അകലെയായിട്ട് ഒരു ലെവൽ ക്രോസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ കാലിൽ 2 ചുവന്ന വരകളാണ് വരച്ചിരിക്കുന്നതെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നാം യാത്ര ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനടുത്ത് 100 മീറ്ററിനും 200 മീറ്ററിനും അകലെയായിട്ട് ലെവൽ ക്രോസ് ഉണ്ടെന്നാണ്. ഇത് ഗാർഡുള്ള സൂക്ഷിപ്പുകാരനുള്ള ലെവൽ ക്രോസിങ്ങിനെ സംബന്ധിക്കുന്ന കോഷണറി സൈനാണ്, മുന്നറിയിപ്പ് അടയാളമാണ്. എന്നാൽ ഗാർഡില്ലാത്ത, സൂക്ഷിപ്പുകാരനില്ലാത്ത ലെവൽ ക്രോസിങ്ങിനെ സംബന്ധിക്കുന്ന അടയാളം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രയാങ്കിളിനകത്ത് ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ പടം വരച്ച് കാണിച്ചിരിക്കും. അപ്പോൾ ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ പടം ഉള്ള ഒരു സിഗ്നൽ, ഒരടയാളം നമുക്ക് റോഡിൻ്റെ ഓരത്ത് വശത്ത് കാണാൻ സാധിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് ഇനി നാം കടന്നു പോകേണ്ട സ്ഥലത്ത് ഗാർഡില്ലാത്ത ഒരു ലെവൽ ക്രോസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഗാർഡില്ലാത്ത ലെവൽ ക്രോസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്റ്റൻസിനെ കാണിക്കുന്ന, അകലം കാണിക്കുന്ന 100 മീറ്ററും 200 മീറ്ററും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വരകൾ ക്രോസായിട്ട് വരച്ച് രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇത് ഗതാഗത നിയമത്തിലെ കോഷണറി സയൻസിൽ ലെവൽ ക്രോസ് ഉണ്ടെന്ന് നമ്മെ അറിയിക്കാൻ മുന്നറിയിപ്പ് തരുന്ന അടയാളമാണ്. 2nd സുരക്ഷാ മാനദണ്ഡമാണിത്. എനിക്ക് പിന്നിൽ കാണുന്ന ഇത് ഹൈറ്റ് ഗേജ് എന്ന് പറയുന്ന ഈ സംവിധാനം, വാഹനങ്ങളുടെ ഉയരം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഹൈറ്റ് ഗേജ് എന്ന് പറയുന്നത്. ഹൈ വോൾട്ടേജ് കടന്നു പോകുന്ന, അതിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടി വാഹനങ്ങളുടെ ഉയരത്തെ ക്രമപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഹൈറ്റ് ഗേജ് കൊണ്ട്. ഈ ഹൈറ്റ് ഗേജ് എപ്പോഴും ഗേറ്റിൻ്റെ പോസ്റ്റിൽ നിന്ന് 8 മീറ്റർ അകലത്തിലായിരിക്കും ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഗാർഡിൻ്റെ സുരക്ഷിതമായ ഡ്യൂട്ടി ഹട്ട് എന്നുള്ളത്. സൂക്ഷിപ്പുകാരനുള്ള റെയിൽവേ ക്രോസിങ്ങിൽ സൂക്ഷിപ്പുകാരന് കടന്നുപോകുന്ന വാഹനങ്ങളെയും ട്രെയിനിനെയും വ്യക്തമായും തടസ്സമില്ലാതെയും കാണാൻ സജ്ജീകരിക്കുക, കാണാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഹട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഡ്യൂട്ടി ഹട്ടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്
ഗാർഡിന്, സൂക്ഷിപ്പുകാരന്, റെയിൽവേ ക്രോസിംഗിൻ്റെ സൂക്ഷിപ്പുകാരന് വാഹനങ്ങൾ കടന്നു പോകുന്നതും ട്രെയിൻ കടന്നു പോകുന്നതും സുരക്ഷിതമായിട്ട് കാണാൻ സാധിക്കും, യാതൊരു തടസ്സമില്ലാതെ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഡ്യൂട്ടി ഹട്ട് റോഡിൻ്റെ മെറ്റലിങ്ങിൽ നിന്നും തൊട്ട് അടുത്തുള്ള ട്രാക്ക് എൻജിൻ്റെ മധ്യരേഖയിൽ നിന്നും കുറഞ്ഞത് 6 മീറ്ററിന് അകത്തായിരിക്കും ഡ്യൂട്ടി ഹട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം ഡ്യൂട്ടി ഹട്ടിൽ നിന്നുകൊണ്ട് സുഖകരമായിട്ട് സംരക്ഷിതമായിട്ട് ഡ്യൂട്ടി നോക്കുന്നതിന് ഗാർഡിന് സാധിക്കുന്നതാണ്. നാം ഇനി റെയിൽവേ ട്രാക്കിലേക്ക് വരുമ്പോൾ വാഹനം ഓടിച്ച് വരുന്നതാൾ വളരെ കൃത്യമായിട്ട് വളരെ പതുക്കെ മാത്രമേ റെയിൽവേ ട്രാക്കിലേക്ക് വാഹനം ഓടിച്ച് വരാം. ഈ സമയത്ത് ഒരു മണിമുഴക്കം കേട്ട് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ട്രെയിൻ വരുന്നതിനുള്ള സമയമായി ഗേറ്റ് അടയ്ക്കാൻ പോവുക എന്നുള്ളതാണ്. ഈ സമയത്ത് ഒരു കാരണവശാലും നാം വാഹനം ധൃതി പിടിച്ച് ട്രാക്ക് മുറിച്ച് കടക്കാൻ ശ്രമിക്കരുത്. അത് വലിയ അപകടത്തിന് കാരണമാകും. കൃത്യമായിട്ട് നാം ക്യൂ പാലിച്ച് വാഹനം പാർക്ക് ചെയ്യേണ്ടതാണ്. രണ്ടാമത് പ്രധാനമായും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, റെയിൽവേ ട്രാക്കിന് ഇരുവശങ്ങളിലും റോഡിൻ്റെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഭാഗത്ത് ഗേറ്റ് അടച്ചിടുമ്പോൾ കൃത്യമായിട്ട് ക്യൂ പാലിച്ച് വേണം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ. ട്രെയിൻ പോയിക്കഴിഞ്ഞ് ഗേറ്റ് പൂർണ്ണമായിട്ടും തുറന്നതിന് ശേഷമേ വളരെ ശ്രദ്ധയോടെ വാഹനം പതുക്കെ ഒരേ ഗിയറിൽ, അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നൽകപ്പെടുന്ന അല്ലെങ്കിൽ ഇടുന്ന അതേ ഗിയറിൽ വേണം നമ്മൾ ഗേറ്റ് കടന്നു പോകുന്ന അല്ലെങ്കിൽ റെയിൽവേ ക്രോസിംഗ് കടന്നു പോകേണ്ടത്. ഒരു കാരണവശാലും റെയിൽവേ ട്രാക്കിനുള്ളിൽ വാഹനങ്ങൾ നിർത്താൻ പാടില്ല. ഇനി ഗാർഡില്ലാത്ത റെയിൽവേ ട്രാക്കിന് അരികിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് എത്തിയ ശേഷം വാഹനം നിർത്തി ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ആൾ പുറത്തിറങ്ങി ഇരുവശങ്ങളിലും നോക്കി വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് മറുഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇനി ഹെവി വെഹിക്കിൾസാണ് വരുന്നതെങ്കിൽ ആ ഹെവി വെഹിക്കിൾസിൽ ഡ്രൈവറോടൊപ്പം ഒരു ക്ലീനറിൻ്റെ സേവനവും ആവശ്യമാണ്. ഇത്തരം ഗാർഡില്ലാത്ത ലെവൽ ക്രോസിംഗിൽ എത്തുമ്പോൾ വാഹനം ഡ്രൈവർ നിർത്തുകയും ക്ലീനർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇരുവശത്തേക്ക് നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം ഡ്രൈവർക്ക് സിഗ്നൽ കൊടുത്ത് അദ്ദേഹം വാഹനം ക്രോസ് ചെയ്യേണ്ടതാണ്. ഇനി നാം ഓടിച്ചു വരുന്ന വാഹനം റെയിൽവേ ട്രാക്കിനകത്ത് വെച്ച് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ച് വാഹനം മുന്നോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ മനസാന്നിധ്യം വീണ്ടെടുത്ത് എത്രയും പെട്ടെന്ന് അതിലുള്ള യാത്രക്കാരെ സുരക്ഷിതമായിട്ട് ലെവൽ ക്രോസിന് മറു സൈഡിലേക്ക് അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയതിന് ശേഷം ഗാർഡിൻ്റെ സഹായം തേടി തൊട്ടടുത്ത സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററെ ഈ വിവരം ധരിപ്പിക്കേണ്ടതാണ്. ഗാർഡിൻ്റെ സഹായത്തോടുകൂടി ഈ റെയിൽവേ ലൈൻ്റെ ഇരുവശങ്ങളിലും 100 മീറ്ററിനപ്പുറത്തേക്ക് ചുവന്ന ഫ്ലാഗ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചുവന്ന ഫ്ലാഗ് സ്ഥാപിക്കുന്നതിലൂടെ എൻജിൻ ഡ്രൈവറെ ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടെന്ന് അറിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ രാത്രികാലങ്ങളിലാണ് ഇത്തരത്തിൽ നമ്മുടെ വാഹനം റെയിൽവേ ട്രാക്കിനകത്ത് കേടാകുന്നതായി സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ചുവന്ന പ്രകാശം ഗാർഡിൻ്റെ സഹായത്തിൽ നമ്മൾ കൈക്കലാക്കുകയും എൻജിൻ ഡ്രൈവറെ 100 മീറ്റർ അപ്പുറം വെച്ച് ഇതുപോലുള്ള പ്രകാശം കാണിച്ച് ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാൻ പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വാഹനം കേടുപറ്റി കിടക്കുകയാണെന്ന് നമുക്ക് എൻജിൻ ഡ്രൈവറെ ബോധ്യപ്പെടുത്താൻ പറ്റും. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, 80 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഒരു ട്രെയിനിന് ഈ പാളം കടന്നു പോകുന്നതിന് വെറും 10 നിമിഷം മാത്രം മതി. നമ്മൾ ആ 10 നിമിഷം ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഈ കടന്നു പോകുന്ന ട്രെയിൻ പോയതിന് ശേഷം നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. 10 നിമിഷമാണ് ഈ ട്രെയിനിന് വേണ്ടി നമ്മൾ ഈ ഗേറ്റിൽ കാത്തു കിടക്കേണ്ടി വരുന്നത്. ആ നിമിഷം നമ്മൾ ക്ഷമയോട് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സുരക്ഷിതമായ ഒരു യാത്ര സാധ്യമാകുന്നതായിരിക്കും. റെയിൽവേ ഗേറ്റ് തുറക്കുന്നതിന് മുന്നോടിയായുള്ള സിഗ്നൽ ലൈറ്റാണ് മഞ്ഞ പ്രകാശം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും.
ഇപ്പോൾ റെയിൽവേ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. വാഹനങ്ങൾ കൃത്യമായ അകലം പാലിച്ച് ഇതിലൂടെ കടന്ന് മറുകരയിൽ മറുവശത്തേക്ക് പോകുമ്പോൾ അപകടങ്ങൾ നമുക്ക് ഇല്ലാതെ സുരക്ഷിതമായ യാത്ര സാധ്യമാകുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് റെയിൽവേ ക്രോസിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെയിൽവേ പറയുന്നത് ഏറ്റവും വലിയ അപകട മേഖല ആണെന്ന്. റെയിൽവേ ക്രോസിങ്ങിലൂടെ നാം വാഹനം ഓടിച്ചു പോകുമ്പോൾ കൃത്യമായ ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിനും കൃത്യതയോടെ, അതായത് ബമ്പർ ടു ബമ്പർ അല്ലാതെ, കൃത്യമായ വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിച്ച് കടന്നുപോയാൽ ഒരു സുരക്ഷിതമായ യാത്ര സാധ്യമാകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലെവൽ ക്രോസിങ്ങിൽ നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഗതാഗത നിയമങ്ങളുടെ എല്ലാ നിയമവശങ്ങളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സുരക്ഷിതമായ രീതിയിൽ വാഹനമോടിച്ചാൽ ഈ മേഖലയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാൻ സാധിക്കുകയും സുരക്ഷിതമായ ഒരു യാത്ര സാധ്യമാകുകയും ചെയ്യും. അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചെന്ന് വന്നത് റെയിൽവേ ക്രോസിങ്ങിൻ്റെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചാണ്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നതുവരെ നമുക്ക് നന്ദി, നമസ്കാരം.